കണ്ണൂരിൽ നടന്ന മൂന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ശാസ്ത്ര സാങ്കേതിക മേളയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയതിന്റെ സന്തോഷം പങ്കുവച്ച് അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും. മേളയിൽ കരസ്ഥമാക്കിയ ഓവറോൾ ട്രോഫിയുമായി വിദ്യാർത്ഥികൾ ടൗണിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. അടിമാലി മർച്ചന്റ് യൂത്ത് വിംഗ് അംഗങ്ങൾ കുട്ടികൾക്ക് ടൗണിൽ സ്വീകരണമൊരുക്കി. ശാസ്ത്ര സാങ്കേതിക വിദ്യകളോട് അത്രയ്ക്കൊന്നും അടുത്തിട പഴകിയുള്ള അടുപ്പം ഹൈറേഞ്ച് മേഖലയ്ക്കില്ല. പക്ഷേ പരിമിതികളെ മറികടന്ന് അയൽ ജില്ലകളിൽ നിന്നെത്തിയ വിദ്യാലയങ്ങളെ അട്ടിമറിച്ച് കണ്ണൂരിൽ നടന്ന മൂന്നാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയിൽ അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ പുതിയ ചരിത്രം എഴുതി. 52 പോയിന്റുകൾ നേടി ഈ പൊതുവിദ്യാലയം സംസ്ഥാനതല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഹൈറേഞ്ചിന്റെ മണ്ണിലെത്തിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 43 വിദ്യാലയങ്ങൾ മേളയിൽ മത്സരിക്കാൻ എത്തിയിരുന്നു. പരിമിതികളെ മറികടന്ന് നേട്ടം കൈവരിച്ച കുട്ടികളെയും അധ്യാപകരെയുമാണ് അടിമാലി യൂത്ത് വിംഗിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. അടിമാലി മെർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി എം ബേബി അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആ ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള തങ്ങളുടെ നേട്ടങ്ങൾ ഈ സംസ്ഥാനത്താകെ കാണിച്ചു കൊടുത്തുകൊണ്ട് അതില് ആ സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേളയെ ഒന്നാം സ്ഥാനം നേടി, ചാമ്പ്യൻഷിപ്പ് നേടി എന്നുള്ളത് അടിമാലിയിലെ മുഴുവൻ ആളുകൾക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ്. സ്കൂളിനെ പ്രതിനിധീകരിച്ച് 8 ഇനങ്ങളിലായി 9 കുട്ടികളാണ് ശാസ്ത്ര സാങ്കേതിക മേളയിൽ മത്സരിച്ചത്. ആകെ മൊത്തം 600 കുട്ടികൾ മേളയിൽ സാന്നിധ്യം അറിയിച്ചു. വർക്കിംഗ് മോഡൽ, സ്റ്റിൽ മോഡൽ മത്സരങ്ങൾക്ക് പുറമെ ഓൺ ദി സ്പോട്ട് മത്സരങ്ങളിലും പ്രദർശന സ്റ്റാൾ മത്സരത്തിലും അടിമാലി സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പോയ വർഷങ്ങളിലെ മേളയിൽ വിദ്യാലയം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിലും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കുന്നത് ഇതാദ്യമായാണ്. ഭാരവാഹികളായ ഡയസ് പുല്ലൻ, റെജി നളന്ദ, ബിനോയ് സാബു തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു. ചാനടുഡേ, അടിമാലി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനടുഡേ .in എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക.